ചർമ്മത്തിൽ ടാനിങ് ഉണ്ടാകുന്നത് ഒരു പ്രശ്നം തന്നെയാണല്ലേ. ചർമ്മത്തിലെ ടാനിങ് ഒക്കെ മാറ്റി ചർമ്മം നല്ല പ്രകൃതിദത്തമായ രീതിയിൽ ഗ്ലോയിങ് ആക്കിയാലോ? അതിന് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ചർമ്മം ബ്രൈറ്റ് ആക്കാനും ടാനിങ് ഒക്കെ നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യൽ ചേരുവകൾ എന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. ഓറഞ്ച് പീൽ പൗഡർ, മഞ്ഞൾ, തൈര്, തേൻ എന്നിവയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടത്. ഇവിടെ ഒരു ബൗളിൽ ഒരു സ്പൂൺ നിറയെ ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ആക്നെ അതുമൂലമുണ്ടാകുന്ന പാടുകളൊക്കെ കുറയ്ക്കാൻ ഈ ഓറഞ്ച് പീൽ പൗഡർ നല്ലതാണ്. നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടിയാണിത്. ചർമ്മം നാച്ചുറലായിട്ട് ഗ്ലോയിങ് ആകാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കാം. മഞ്ഞള് ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ചർമ്മത്തെ ഇത് ഗ്ലോയിങ് ആക്കും. മാത്രമല്ല മഞ്ഞൾ പണ്ട് മുതൽക്കേ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നുകൂടിയാണ്. പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരം നൽകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കാം. തേൻ ചർമ്മത്തെ ഓയിലി ആകാതെ മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ ആക്നെ പ്രിവെന്റ് ചെയ്യാനും ആക്നെ ചികിത്സിക്കാനും ഒക്കെ തേൻ നല്ലതാണ്. തേൻ ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂൺ നിറയെ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. തൈര് ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യും, ചർമ്മത്തെ സ്മൂത്ത് ആക്കുകയും ചെയ്യും. ചെറിയ ചെറിയ വരകളും ചുളിവുകളും ഒക്കെ കുറയ്ക്കാനും ചർമ്മം യങ്ങായി നിലനിർത്താനും അതുപോലെ ടാനിങ്ങിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ തൈര് നല്ലതാണ്. തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല കട്ടിയുള്ള പരുവത്തിന് കിട്ടുന്ന വരെ ഇളക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള പാകത്തിനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്തതിന് ശേഷം ഒന്നിളക്കി യോജിപ്പിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഇത് ചർമ്മത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു കൂളിംഗ് എഫക്റ്റാണ് ഉണ്ടാവുക. കാരണം തൈര് നല്ല കൂളിംഗ് എഫക്റ്റുള്ള ഒന്നാണ്. വൈകുന്നേര സമയങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യുന്നതാണ് ഉചിതം. ഇനി ചിലർക്ക് തൈരൊക്കെ അലർജി ഉണ്ടാകും. അത്തരത്തിലുള്ളവർ തൈര് ഒഴിവാക്കുക. നേരെ മറിച്ച് പാൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ എപ്പോഴും കൂടുതൽ എഫക്റ്റ് തൈരിന് തന്നെയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് ചർമ്മത്തിൽ ഇരിക്കാനായിട്ട് വിടാം. അതിനുശേഷം കഴുകി മാറ്റാം. ചർമ്മം നല്ല റിഫ്രഷ് ആകാനും ബ്രൈറ്റ് ആകാനും ഇത് മാത്രം മതിയാകും. അപ്പൊ നമ്മൾ കഴുകി മാറ്റിയിട്ടുണ്ട്. ഡള്ളായിരുന്ന സ്കിൻ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാനിങ്ങിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറെ അധികം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എടുക്കാൻ കിട്ടുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ. ചർമ്മത്തിലെ ടാനിങ് ഒക്കെ മാറി ചർമ്മം നല്ല ബ്രൈറ്റും ഗ്ലോയിങ്ങും ആയിരിക്കാൻ ഈ പാക്ക് നിങ്ങളെ സഹായിക്കും. വൈകുന്നേര സമയങ്ങളിൽ മാത്രം ഈ പാക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.